ദൈവത്തിൻ്റെ അധിപേക്ഷിതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എം ബി സി സിയുടെ പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, എൻ്റെ ക്ലാസ് കേൾക്കുവാൻ വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും, വേഗവരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എനിക്കിന്ന് പഠിപ്പിക്കാൻ കിട്ടിയിരിക്കുന്നത് ദാനിയലിനെ കുറിച്ചും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയാണ്. അതായത് മൂന്നാം ക്ലാസ്സിലെ 16-17 ചാപ്റ്റേഴ്സാണ് ഞാനിന്നിവിടെ എടുക്കുവാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. ദാനിയലിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ അറിയപ്പെടുന്ന ബൈബിളിലെ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു ആര്? ദാനിയൽ എന്ന് പറയുന്നത്. ഇത് ഏത് വേദഭാഗത്തെയാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലെ കാര്യമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ദാനിയൽ എന്ന വാക്കിൻ്റെ അർത്ഥം? ദാനിയൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ന്യായാധിപതി ആകുന്നു എന്നാകുന്നു. ദൈവം എൻ്റെ ന്യായാധിപതി ആകുന്നു. നമുക്ക് അറിയാം മക്കളെ, എന്താ പറയുന്നത്, നമ്മൾ പണ്ട് യുദ്ധങ്ങളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ബാബേൽ രാജാവായിരുന്ന നെബുക്കനേസർ രാജാവ്, ബാബേലിലെ രാജാവായിരുന്നു ആര്? നെബുക്കനേസർ രാജാവ്. ഈ നെബുക്കനേസർ രാജാവ് നമ്മുടെ അനേകം യഹൂദമാലന്മാരെ അടിമകളാക്കി എവിടേക്ക് കൊണ്ടുവന്നു? ബാബേലിലേക്ക് കൊണ്ടുവന്നു അനേകം യഹൂദബാലന്മാരെ. അങ്ങനെ ബാലന്മാരിൽ അങ്ങനെയുള്ള ഒരാളായിരുന്നു ആര്? നമ്മളുടെ ദാനിയൽ. നമ്മൾ ദാനിയലിനൊക്കെ പറ്റി ഒരുപാട് പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയില്ലേ, അങ്ങനെയൊക്കെ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? നമ്മളെ ക്രിസ്ത്യാനിറ്റിയിലെ ഒത്തിരി പേര്, ഒത്തിരി അപ്പച്ചന്മാരൊക്കെ നല്ല പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട് ദാനിയൽ പ്രവാചകനെ പറ്റിയൊക്കെ. അങ്ങനെ ഈ ദാനിയൽ അപ്പച്ചനെ പറ്റി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ദാനിയലിനെ എന്ന് നമ്മുടെ നെബുക്കനേസർ രാജാവ്, ബാബേൽ രാജാവായിരുന്ന നെബുക്കനേസർ രാജാവ് എങ്ങോട്ട് കൊണ്ടുവന്നു? ബാബേലിലേക്ക് കൊണ്ടുവന്നു. എന്താ അടിമയാക്കി? അടിമയാക്കി കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ എന്താണ്, ജോലിയൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മുടെ ദാനിയൽ അപ്പച്ചൻ്റെ പ്രത്യേകത എന്തായിരുന്നെന്ന് അറിയുമോ? ദാനിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? നമ്മളുടെ ദാനിയൽ. ദാനിയൽ സത്യദൈവത്തെ മാത്രമാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ന്യായപ്രമാണം പ്രമാണിക്കുന്ന വ്യക്തിയായിരുന്നു. ബൈബിൾ പറയുന്ന കൽപ്പനകളൊക്കെ പ്രമാണിക്കുന്ന വ്യക്തിയായിരുന്നു ആര്? നമ്മളുടെ ദാനിയൽ. പിന്നെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ, 3 നേരം, അതായത് നമ്മളെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും എന്ന് പറയുന്നു. അതേപോലെ തന്നെ ദാനിയലും എന്തായിരുന്നു? 3 നേരവും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്കൊക്കെ ആ ശീലമുണ്ടോ? നല്ലൊരു ശീലം. ദാനിയലിനെ കണ്ട് പഠിക്കേണ്ട ഒരു ശീലമാണ് എന്ത്? പ്രാർത്ഥനാശീലം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്. 3 നേരവും ദാനിയൽ പ്രാർത്ഥിച്ചു. അതെന്നും പതിവായിട്ട്, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, എല്ലാ ദിവസവും. അപ്പം മക്കളെ, നമ്മൾ കുഞ്ഞു മക്കളാകുന്ന നമ്മളൊക്കെ എന്ത് ചെയ്യണം? ദിവസനിധിയിൽ പ്രാർത്ഥിക്കണം. നല്ല ശീലങ്ങൾ, പ്രാർത്ഥനാശീലം. ദൈവത്തോട് അടുത്തിരിക്കാൻ ഏറ്റവും വേണ്ടത് എന്താണ്? പ്രാർത്ഥനാശീലം. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ യേശുബിച്ചനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? ദാനിയൽ. ദാനിയലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു ആര്? നമ്മുടെ ദാനിയൽ. രണ്ടാമത്തെ എന്താണ്? ന്യായപ്രമാണം അനുസരിക്കുന്നവൻ ആയിരുന്നു ആര്? ദാനിയൽ അപ്പച്ചൻ. മൂന്നാമത്തെ കാര്യം എന്താണ്? ദിവസവും 3 നേരം എന്ത് പ്രാർത്ഥിച്ചു പോകുന്നു ആര്? ദാനിയൽ അപ്പച്ചൻ. അപ്പൊ പിന്നെ ഒരു പ്രത്യേകത, ദാനിയൽ അപ്പച്ചൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ദാനിയൽ അപ്പച്ചൻ സ്വപ്ന ദർശനത്താൽ വ്യാഖ്യാനം നടത്തുന്ന വ്യക്തിയായിരുന്നു. അതായത് ആരെങ്കിലും സ്വപ്നം കണ്ട് പറയുകയാണ്, അപ്പം അത് വ്യാഖ്യാനിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ ആർക്ക് കഴിയുമായിരുന്നു? ദാനിയൽ അപ്പച്ചന് കഴിയുമായിരുന്നു. അതായിരുന്നു ദാനിയൽ അപ്പച്ചൻ്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്താ വേണ്ടപ്പെട്ടവനായിരുന്നു ആര്? ദാനിയൽ എന്ന് പറഞ്ഞ രാജാവ്. ആര്? നെബുക്കദ്നേസറിന് ശേഷം വന്ന ഒരു രാജാവാണ് ദാര്യവേഷ് രാജാവ്. ദാര്യവേഷ് രാജാവിൻ്റെ കാലത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, രാജ്യമൊക്കെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയുണ്ട്, നമുക്ക് ഇന്ത്യ എന്ന അങ്ങനെ നമ്മളുടെ ബാബേലിലും ഓരോ സ്ഥലത്തും ന്യായാധിപതിമാരുണ്ടായിരുന്നു, ഓരോ ദേശാധിപതിമാരുണ്ടായിരുന്നു. അങ്ങനെ 120 ദേശാധിപതിമാരുണ്ടായിരുന്നു ഇവിടെ ബാബേൽ രാജ്യത്ത്. ഈ 120 ദേശാധിപതിമാരുണ്ടായിരുന്നു, 3 അധ്യക്ഷന്മാരുണ്ടായിരുന്നു. ആ 3 അധ്യക്ഷന്മാരിൽ ഒരാളായിരുന്നു ആര്? നമ്മളുടെ ദാനിയൽ എന്ന് പറയുന്നത്. 3 അധ്യക്ഷന്മാരിൽ ആരായിരുന്നു മെയിനായിട്ട്? നമുക്കറിയാം ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ട് അല്ലേ? ഇന്ത്യക്ക് ഓരോ സ്റ്റേറ്റിനും ആരുണ്ട്?
മുഖ്യമന്ത്രിമാരുണ്ട്. അതുപോലെ തന്നെ എന്താണ് സംഭവിക്കുന്നത്, എല്ലാ മുഖ്യമന്ത്രിമാരെ എല്ലാം കൂടെ നോക്കുന്നവരാണ് പ്രധാനമന്ത്രി, പിന്നെ എന്തുണ്ട് നമുക്ക് രാഷ്ട്രപതിയുണ്ട്. അതേപോലെ തന്നെ ബാബേൽ രാജ്യത്തിന് ആരുണ്ടായിരുന്നു, ഒരു കുറേ 120 ദേശാധിപന്മാർ, 120 ദേശാധിപന്മാരുടെ കൂടെ ആരുണ്ടായിരുന്നു, 3 അധ്യക്ഷന്മാരുണ്ടായിരുന്നു. ഈ 3 അധ്യക്ഷന്മാരിൽ ആരായിരുന്നു പ്രധാനി, ദാനിയലായിരുന്നു പ്രധാനി. നമുക്കറിയാം ദാനിയൽ ദൈവഭക്തനാണ്, കളങ്കമില്ലാത്തവനാണ്. അപ്പോൾ എന്താണ് ബാക്കി, നമ്മളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരല്ലേ, നമുക്ക് അസൂയയും കുശുമൊന്നും പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ എന്താണ്, ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ്, ദാനിയലിനോട് അസൂയ തോന്നി, അസൂയ തോന്നി. ഇവൻ എന്തുകൊണ്ട് എന്തായി ഇത്ര വലിയ ആളായി, ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഇവൻ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ആളായെന്നൊക്കെ കരുതി. അപ്പോൾ എന്ത് സംഭവിച്ചു, അവർക്ക് അസൂയ വന്നു. നമുക്ക് അപ്പോൾ കുട്ടികളെ, നമുക്ക് അസൂയ ശരിയാണോ? അല്ല, നമ്മൾ ദൈവമക്കളാണ്. അപ്പോൾ ദൈവമക്കളായ നമുക്ക് ഒരിക്കലും അസൂയ ഒന്നും പാടില്ല. പക്ഷേ ദാനിയൽ എന്ന നല്ല മനുഷ്യനോട് ആർക്ക് അസൂയ തോന്നി, അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർക്കൊക്കെ അസൂയ തോന്നി. അപ്പോൾ എന്ത് സംഭവിച്ചു, എന്ത് സംഭവിച്ചു ദാനിയലിന്, അവരെന്ത് കുറ്റം നോക്കി, ഇവനെങ്ങനെങ്കിലും കൊടുക്കണം. അപ്പം ഇങ്ങനെ കുറ്റം നോക്കി നടക്കുവാണേ. അപ്പം എന്താ, ദാനിയൽ ഒരു ദൈവപുരുഷനാണ്, എല്ലാ ദിവസവും 3 നേരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്, ദാനിയൽ. പക്ഷെ ദാനിയലിനെ നോക്കിയിട്ട് ദാനിയലിനോട് ഒരു കുറ്റം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്യും, അവർ ഓരോ ദിവസം ഇങ്ങനെ നോക്കിയിരുന്നു ദാനിയലിൻ്റെ മേലെ എന്തെങ്കിലും കുറ്റമുണ്ടോ. പക്ഷെ ദാനിയലിൻ്റെ ദേശത്തിലെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കുന്നു, പ്രധാനിയായിട്ടിരിക്കുന്നു. അപ്പോൾ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുമോ, ആർക്കും കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു, അവർ നോക്കിയപ്പോൾ അവരുടെ കണ്ണിൽ കുറ്റമാണ്. പക്ഷെ നമ്മുടെ കണ്ണിൽ ഏറ്റവും നല്ലതായ കാര്യം, ദാനിയൽ 3 നേരവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്താ അപ്പോൾ എന്ത് ചെയ്യണം, അവർ വിചാരിച്ചു. അവർ കുട്ട് ബുദ്ധിയിൽ എന്ത് സംഭവിച്ചെന്നറിയോ, അവർ പറഞ്ഞു രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ദാനിയൽ എന്തായാലും സത്യദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ, ആ ആരാധനയിൽ നിന്ന് പോവോ ഒരിക്കലും പോകത്തില്ല. അപ്പോൾ അവരെന്ത് തീരുമാനിച്ചു, രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, രാജാവേ ഞങ്ങൾ 30 ദിവസത്തേക്ക്, അങ്ങയാണ് ഞങ്ങളുടെ രാജാവിൻ്റെ രാജാവ്, അങ്ങയോട് മാത്രമേ ഞങ്ങൾ 30 ദിവസത്തേക്ക് എന്ത് ചെയ്യത്തുള്ളൂ, പ്രാർത്ഥിക്കുന്നത് അങ്ങയോട് മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. ആരോട്, രാജാവിനോട് മാത്രം. അവന് ഞങ്ങൾ മാത്രമല്ല, ആരൊക്കെ ഈ രാജ്യത്തെ എല്ലാ പ്രജകളും എല്ലാ ദേശാധിപതിമാരും എല്ലാവരും 30 ദിവസത്തേക്ക് ആരോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ, രാജാവിനോട് മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കൽപ്പന കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പം രാജാവ് വിചാരിച്ചാണ്, ഓ എന്ത് സ്നേഹമുള്ള മനുഷ്യർ. അപ്പം എന്ത് ചെയ്തു, എന്നാൽ ശരി 30 ദിവസത്തേക്ക് ഞാനല്ലാതെ, എന്നോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്ന് ആര് പറഞ്ഞു, രാജാവ് കൽപ്പന വെച്ചു. പക്ഷേ ദാര്യവേഷ് രാജാവിന് നമ്മുടെ ദാനിയലിനോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം എന്താണ്, എല്ലാവരും വിചാരിച്ചു ഇതിലിവൻ ദാനിയൽ പെട്ടു. ദാനിയൽ സത്യദൈവത്തെ അല്ലാതെ ആരെങ്കിലും ആരാധിക്കുമോ, വേറെ കുറ്റമൊന്നുമില്ല, അപ്പം സത്യദൈവത്തെ അല്ലാതെ ആരാധിക്കുമോ, ഇല്ല. അപ്പം ദാനിയൽ ഇതൊക്കെ കേട്ടിട്ട് വല്ല കുലുക്കം ഉണ്ടായോ, ഒരു കുലുക്കം ഉണ്ടായില്ല. എല്ലാവരും വിചാരിച്ചു ആ ഇപ്പം കാണാം, ഇപ്പം എന്ത് സംഭവിക്കും. പക്ഷേ ദാനിയൽ എന്നും ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്തു, ദൈവസന്നിധിയിൽ ചെന്നു, കിളിവാതിലൊക്കെ തുറന്നിട്ട്, ജനലൊക്കെ തുറന്നിട്ട് 3 നേരവും പ്രാർത്ഥിച്ചു. എന്ത് ചെയ്തു, 3 നേരം ദൈവത്തോട്, സത്യദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പം നമ്മൾ എന്ത് കാര്യം ശ്രദ്ധിക്കണം, ഈ ലോകത്ത് എത്ര വിഗ്രഹങ്ങളുണ്ടായാലും എത്ര ഇതുണ്ടായാലും എന്താണ്, നമ്മൾ അന്യദൈവങ്ങളുണ്ടായാലും നമ്മളിൽ ഒരു കൽപ്പനയുണ്ട്, എന്താണ്, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. അപ്പം എന്താണ്, നമ്മൾ സത്യദൈവത്തെ മാത്രമേ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുള്ളൂ. ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ വ്യാധി വന്നാലും, ആരൊക്കെ തള്ളി പറഞ്ഞാലും, നമ്മൾ എന്താണ്, സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അല്ലേ. അപ്പോൾ ദാനിയലിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്നാണ്, നമ്മൾ പറയും നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒത്തിരി ഒത്തിരി ആൾക്കാരെ കാണും, അവർക്കൊക്കെ ഒത്തിരി ഒത്തിരി ദൈവങ്ങൾ കാണും, അവരൊക്കെ പറയും അവരുടെ ദൈവമാണ് ശരി. പക്ഷെ നമ്മളെന്താണ്, നമ്മൾ സത്യദൈവത്തെ അറിഞ്ഞവരാണ്. നമ്മൾ ആരോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ, നമ്മുടെ സത്യദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞത്. ഈ ദാനിയൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ പറഞ്ഞത്, ദൈവം എന്നെ ന്യായാധിപതിയാവുന്നു. അപ്പോൾ ദൈവം ന്യായാധിപതിയായിരിക്കുന്ന ദാനിയൽ ആരോടാണ്, സത്യദൈവത്തോട് പ്രാർത്ഥിച്ചു, എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ. ഈ 9 ദിവസത്തേക്ക് രാജാവിനെ, പക്ഷേ ഇരുന്നു. അപ്പൊ എന്താണ്, ഇവരോടി വേറൊരുല്ല, രാജാവിനോട് പ്രാർത്ഥിക്കുന്നില്ല, പകരം വേറൊരു ദൈവത്തോട്, അവരുടെ കണ്ണിൽ വേറൊരു ഇത്, പക്ഷെ നമ്മുടെ സത്യദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത് അവർ ചെന്ന് ആരോട് പറഞ്ഞു, പക്ഷെ രാജാവിന് ഏറ്റവും പ്രിയങ്കരനായിരുന്നു ആര്, ദാനിയൽ ആരായിരുന്നു, രാജാവ് ദാര്യവേഷ് രാജാവിന് ഏറ്റവും പ്രിയങ്കരനായിരുന്നു. പക്ഷെ കൽപ്പന
പുറപ്പെട്ടില്ലേ, രാജാവിന് മാറാൻ പറ്റുമോ? രാജാവിന്റെ കൽപ്പനകളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല. നമുക്കറിയാം ഇന്ത്യയിൽ ഓരോ നിയമങ്ങൾ വരുമ്പോൾ അത് പെട്ടെന്നൊക്കെ മാറ്റാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് എന്താണ് ഈ കൽപ്പനയും രാജാവിനും മാറ്റാൻ പറ്റില്ല. പക്ഷെ രാജാവിന് ഭയങ്കര സങ്കടം വന്നു, ദാനിയലിന് എന്ത് ചെയ്യണം? ഇപ്പോ അവിടെ ശിക്ഷ കൊടുത്ത എന്താണെന്നറിയോ, രാജാവിനെ രാജാവിനോട് പ്രാർത്ഥിക്കാത്ത എല്ലാവരും എന്ത് ചെയ്യും അറിയോ, സിംഹക്കൂട്ടി. സിംഹം അറിയാലോ, ശിക്ഷ നിന്നിരിക്കുന്ന സിംഹം മനുഷ്യനെയൊക്കെ കിട്ടിയാൽ എന്തും അടിച്ച് കീറി കൊല്ലു അല്ലേ. അങ്ങനെ കൊടുക്കുന്നായിരുന്നു ശിക്ഷ. അതായത് രാജാവിനോട് പ്രാർത്ഥിക്കാത്ത ആരാണ് ഇട്ടുകൊടുക്കും, സിംഹത്തിന്റെ ഗുഹയിലോട്ട് ഇട്ടുകൊടുക്കും. അപ്പൊ എന്ത് സംഭവിച്ചു? നമ്മളുടെ ദാനിയലിനെ അവര് പറഞ്ഞു, ദാനിയൽ രാജാവിനോട്, ദാനിയലിനോട് കുശുമ്പുള്ളവരാണേ, അവര് പറഞ്ഞു ദാനിയലിനോട്, ദാനിയൽ പ്രാർത്ഥിക്കുന്നില്ല, രാജാവെ രാജാവിന്റെ കൽപ്പന അനുസരിക്കുന്നില്ല, അതുകൊണ്ട് സിംഹത്തിന്റെ ഗുഹയിൽ ഇടണമെന്ന്. ദാരിവേഷ് രാജാവിന് ഭയങ്കര സങ്കടമായി. ദാരിവേഷ് രാജാവ് ദാനിയലിനോട് പറഞ്ഞു, എന്ത്, നീ സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. അപ്പൊ എന്ത് ചെയ്തു ദാനിയൽ? അപ്പൊ കൽപ്പന എല്ലാവരുടെയും കാണിക്കെ വെച്ച കൽപ്പന ദാരിവേഷ് രാജാവിന് മാറ്റാൻ പറ്റുമോ? ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? മനസ്സിലാ മനസ്സോടെ ദാരിവേഷ് രാജാവ് സിംഹത്തിന്റെ കൂട്ടിൽ ഇട്ടുകൊടുക്കാൻ, ആരെ ഗുഹയിൽ ഇട്ടുകൊടുക്കാൻ, ദാനിയലിന് ഇട്ടുകൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. പക്ഷേ ദാനിയലിന് പുള്ളിക്കൊണ്ടായ, ദാനിയലിനറിയാം യഹോവ എന്നെ ന്യായാധിപതി അല്ലേ, യഹോവ എന്നെ വിടുവിക്കും. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. നമ്മൾ വിളിക്കുന്ന നമ്മുടെ ദൈവം എന്ന് പറയുന്നത് വിശ്വസ്തനാണ്. അവിശ്വസ്തം ഒരിക്കലും കൈവിടത്തില്ല അല്ലേ, നമ്മൾ ഒരിക്കലും കൈവിടത്തില്ല. എപ്പോഴും നമ്മോട് കൂടിയുണ്ട്. എവിടെ പോയാലും, എരുതിയിൽ പോയാലും, സിംഹങ്ങളുടെ നടുവിൽ പോയാലും നമ്മളോട് കൂടി ആരുണ്ട്? നമ്മുടെ ദൈവമുണ്ട്. അപ്പൊ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും അനുസരിക്കുന്ന വ്യക്തി ദാനിയലിന് അറിയായിരുന്നു, എനിക്ക് എന്ത് സംഭവിച്ചാലും എന്താണ്, കത്തറിയുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല, ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല. അപ്പൊ പറഞ്ഞു, ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, ധൈര്യമായിട്ട് എന്നെ സിംഹക്കുഴിയിൽ ഇട്ടോളാം പറഞ്ഞു. അങ്ങനെ സിംഹക്കുഴിയിൽ നമ്മളുടെ ദാനിയലിനെ ഇട്ടു കേട്ടോ. അപ്പൊ എല്ലാരും വിചാരിച്ചു ഇവിടെ കൊണ്ട് തീർന്നു. ദാനിയലിനോട് അസൂയുള്ള എല്ലാരും എന്ന് വിചാരിച്ചു, ഇവിടം കൊണ്ട് തീർന്നു. ദാനിയലിന്റെ ചരിത്രം ഇവിടം കൊണ്ട് തീർന്നു, ദാനിയൽ ഇവിടം കൊണ്ട് തീർന്നു. പക്ഷേ അവിടെ തീരുന്നതല്ല. നമ്മുടെ ദൈവത്തെ വിളിക്കുന്നത് എന്താണ്? വെറുതെ അല്ല. നമ്മളെ എല്ലാവരും വിചാരിക്കും ഇവിടം കൊണ്ട് നമ്മൾ തീർന്നു, ഇവിടം കൊണ്ട് തീർന്നു, നീ ഇവിടം കൊണ്ട് തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ വരും. പക്ഷേ എന്നാണ്, കർത്താവ് നമ്മളെ കൈവിടുമോ? ഒരിക്കലും കൈവിടത്തില്ല. നമ്മുടെ ദൈവം നമ്മളെ, നമ്മൾ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. നീ വിശ്വസ്തനായ ദൈവം, ദൈവം ഒപ്ഷൻ രക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ആർക്ക്? ദാനിയൽ. നമുക്കും എന്ത് വേണം? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. എന്താണ്? ദൈവം നമുക്ക് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അതേപോലെ നമ്മൾ മൂന്ന് നേരവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആർക്ക്? ദാനിയലിനും എന്നുണ്ടായിരുന്നു, നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന്. അപ്പൊ ദാനിയലിനെ കൊണ്ട് സിംഹക്കുഴിയിലിട്ടു. അപ്പൊ ദാരിവേഷ് രാജാവിന് ഭയങ്കര ദുഃഖമായി. ദാരിവേഷ് രാജാവ് ഉറങ്ങിയോ? ഇല്ല, ഒരിക്കലും ഉറങ്ങില്ല. അന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിക്കണ ഏറ്റവും, നമുക്ക് ഒരു അപകടം പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റൂ. ഇല്ല, ഉറങ്ങിയില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു, നേരം വെളുത്തപ്പോ ഓടി ഇങ്ങോട്ട് ചെന്നു, സിംഹത്തിൻ്റെ കൂടെ ഗുഹയുടെ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് വിളിച്ചു, ദാനിയേലേ ദാനിയേലേ എന്ന് വിളിച്ചു, ദാനിയേലേ എന്ന് വിളിച്ചു. ദാനിയേലിനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ വിശ്വസിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിച്ചുവോ? അവൻ പറഞ്ഞു, അതെ. അപ്പൊ ദാനിയേൽ പറഞ്ഞു, അതെ, തീർച്ചയായിട്ടും ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന എന്റെ ദൈവം എന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? ദാരിവേഷ് രാജാവിന് സന്തോഷമായി. അപ്പൊ പറഞ്ഞു, ദൈവത്തെ വിശ്വാസമായി. എന്താണ്? ഒരിക്കലും എന്താണ് ഇങ്ങനെ സിംഹം അലറി കരയുന്ന, വിശപ്പിനാൽ അലറി കരയുന്ന ആര്? സിംഹം. ആ സിംഹത്തിൻ്റെ ഇതിലേക്ക് ആരെ ഇട്ടുകൊടുത്ത്? ഒരു മനുഷ്യനെ ഇട്ടുകൊടുത്തു. മനുഷ്യനെ ഇട്ടുകൊടുത്തു, മനുഷ്യനെ അടിച്ചു കീറാതെ അവിടെ സൂക്ഷിച്ചു. ആഹാ, ഇതെന്തൊരു ദൈവം, ഇതെന്തൊരു മനുഷ്യൻ. അപ്പൊ വിചാരിച്ചു. അപ്പോ ദാനിയലിന് അതിന് വെളിയിൽ നിന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, നമ്മളെല്ലാം ആത്മാർത്ഥമായി നമ്മൾ ആരാധിക്കുന്നത്, ദൈവം നമ്മളെ ഏത് സാഹചര്യത്തിലും കൈവിടത്തില്ല. നമ്മളുടെ ഏത് സാഹചര്യം നമ്മളോട് തന്നെ വായിക്കും. ഒരിക്കലും ഒരിക്കലും നമ്മുടെ ദൈവം നമ്മളെ ഒരു സാഹചര്യങ്ങളിലും, അത് സിംഹത്തിന്റെ നടുവിലാണെങ്കിലും,
പറയുമല്ലോ, ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാൽ, അപ്പൊ ദാനിയൽ എന്താ, സിംഹങ്ങളുടെ നടുവിൽ സിംഹങ്ങളുടെ വായടപ്പിക്കാൻ ആരുണ്ട്? നമ്മുടെ ദൈവമുണ്ട്. എത്ര വലിയ സിംഹം, ഈ സിംഹത്തെ സൃഷ്ടിച്ചാരാ? നമ്മുടെ ദൈവം. ദൈവത്തിന്റെ സിംഹത്തോട് ദൈവം പറഞ്ഞു, വാ അടയ്ക്കാൻ പറഞ്ഞു. അവിടെ ദൈവത്തിന്റെ പടത്തില്ല. അതാണ് അതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താ, ദൈവം നമ്മളെ കരുതിയാൽ ആര്, ഈ ലോകത്തിൽ ആര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനെ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ എന്താണ്, ദാനിയേൽ വിശ്വസിച്ചു. എന്താ, ഞാൻ മനുഷ്യരിലല്ല ആശ്രയിക്കുന്നത്, ഞാൻ മൂന്ന് നേരം പ്രാർത്ഥിക്കുന്ന, ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന സത്യദൈവത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ കൈവിടത്തില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദാനിയേലിനെ എന്ത്, ദാര്യവേഷ് രാജാവ് അതിൻ്റെ അകത്ത് നിന്ന് രക്ഷിച്ചു. എന്താണ്, സിംഹം അതിനെ ഒരു ഒരു രാത്രി മുഴുവൻ ആ സിംഹക്കുഴിയിൽ കടന്നു കേട്ടോ ഓർക്കണേ. പക്ഷേ ഒരു സിംഹം പോലും ഒന്ന് നോവിക്കുക പോലും ചെയ്യാതെ ആരെ, ദൈവം ആരെ കാത്തു, ദാനിയേലിനെ കാത്തു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്പം അതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലായി, ദൈവം നമ്മളെ എപ്പോഴും കാക്കുന്ന ദൈവം. നമ്മുടെ ഏത് അവസ്ഥയിലും, നമ്മൾ ഉണരുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും, നമ്മൾ എവിടെ ആയിരുന്നാലും ആര് കാത്തുകൊള്ളും, നമ്മുടെ കർത്താവ് കാത്തുകൊള്ളും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചെന്നറിയോ, ദാനിയേലിനെതിരെ ഗൂഢാലോചന നടത്തിയില്ലേ? ദാനിയേലിനോട് അസൂയ തോന്നി, ദാനിയേലിൽ ഒരു കുറ്റവും കാണാതെ ഈ രാജാവിനെ കൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചല്ലേ, അവരെയൊക്കെ എന്ത് ചെയ്തു, ദേവേഷ് രാജാവ് എവിടെ കൊണ്ടിടൂ, ആ സിംഹക്കുഴിയിൽ കൊണ്ടിട്ടു. സംഭവിച്ച എന്താണ്, ആ അവരുടെ കുടുംബത്തെയും അവരെയും കൊണ്ട് എന്തിട്ടു, ആ ഗുഹയിൽ കൊണ്ടിട്ടു. സിംഹം അവരെ കടിച്ചു കീറിക്കളഞ്ഞു. അപ്പം നമ്മൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവത്തെ അറിയുന്നവരാ അല്ലേ, ദൈവത്തെ അറിയുന്നവരാണ്. നമുക്ക് നമ്മൾ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കണം, മൂന്ന് നേരം പ്രാർത്ഥിക്കണം. ദൈവത്തോട് സത്യദൈവത്തെ അല്ലാതെ നമ്മൾ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ വിഗ്രഹങ്ങൾ, ഞാനല്ലാതെ അന്യദൈവമില്ല എന്ന് ദൈവം നമുക്ക് കൽപ്പന തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരിക്കലും നമ്മൾ വേറൊരു ദൈവത്തിനെ, ഒരു മനുഷ്യനെയോ നമ്മൾ ആരാധിക്കാനോ അവരെ പുറകെ പോകാനോ പാടില്ല. നമ്മൾ സത്യദൈവത്തെയാണ് ആരാധിക്കുന്നത്. സത്യദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മൾ ആവശ്യപ്പെട്ട കാര്യവും ദൈവം നമുക്ക് തർക്കും. അത് എവിടെയാണെങ്കിലും, ഭൂമിയുടെ എവിടെയാണെങ്കിലും നമ്മളെ കാത്തു കഴിയും. നമ്മൾ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലാം കാത്തു കരുവാലിക്കാൻ ആർക്ക് കഴിയും, ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമ്മളെന്താ, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. എന്നാ, വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഉത്തരം എഴുതുന്ന ദൈവമാണ്. അപ്പം എന്താണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധി, ദൈവം നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ എന്താണ്, ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്താണ്, സത്യദൈവത്തെ, സത്യദൈവമായ നമ്മുടെ ഹോവയാം യാഹിൻ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുള്ളൂ. വിഗ്രഹങ്ങളെ, ലോകത്തിൽ അനേകം ദൈവങ്ങളുണ്ട്, പലർക്കും 30-30 crore ദൈവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളാണ്, നമ്മൾ സത്യദൈവത്തെയാണ് ആരാധിക്കുന്നത്. സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കും. ദാനിയേലിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ശീലം എന്താണ്, നമ്മൾ വേറെ രാജ്യത്താകാം, നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലാകാം, എവിടെയും ദൈവത്തെ മറക്കരുത്. ദൈവം നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവത്തോട് കൂടെ ഉണ്ടായിരിക്കണം. ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളും ദൈവത്തോട് കൂടെ നടക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, മൂന്ന് നേരം പ്രാർത്ഥിക്കണം. നല്ല ശീലങ്ങൾ, ദാനിയേൽ കണ്ടുപിടിക്കുന്ന ശീലം എന്താ, നന്നായിട്ട് പ്രാർത്ഥനാശീലം വേണം. അങ്ങനെ പ്രാർത്ഥനാശീലം ഉള്ള ഒരാളെ ദൈവം കൈവിടുമോ? ഒരിക്കലും കൈവിടില്ല. പിന്നെ ദാനിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണ്, ദൈവം എന്നെ ന്യായാധിപതിയാകും. എന്നെ ന്യായവിധിക്കാൻ ആർക്കാണ് കഴിയുന്നത്? ദൈവത്തിന് മാത്രമാണ്. അപ്പം നമ്മൾ ഒരിക്കലും എന്താണ്, ദൈവത്തിനോട് മാത്രം പ്രാർത്ഥിച്ച്, സത്യദൈവത്തെ മാത്രം ആരാധിച്ച് മുമ്പോട്ട് പോകണം. വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. പിന്നെ എന്താണ്, ദാനിയേലിൻ്റെ ജീവിതത്തിൽ നമ്മൾ ശീലിക്കേണ്ടത് എന്താണോ, ഒരു ശീലം എന്താണ്, പ്രാർത്ഥനാശീലം. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ദൈവത്തോട് പ്രാർത്ഥിച്ചു അല്ലേ, കിളിവാതിലൊക്കെ തുറന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം എന്ത്, പ്രാർത്ഥനാശീലം നന്നായിട്ട് ചെറുപ്പം മുതലേ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് പഠിക്കണം. പിന്നെ എന്താണ്, ഏത് രാജ്യത്താണേലും നമ്മൾ വളർന്നു വലുതാകുമ്പോൾ ഓരോ സ്ഥലത്തൊക്കെ പോകും, പക്ഷേ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകും, ഓരോ സ്കൂളുകളിൽ പോകും, കോളേജുകളിൽ പോകും, എവിടെ പോയാലും അന്യദേശത്ത് പോയാലും നമ്മൾ നമ്മുടെ ദൈവത്തിന് വേണ്ടി മാത്രം നിൽക്കും. പലരും പലതും പറയും, പക്ഷെ നമ്മൾ ആരോടെയാണ് നിൽക്കേണ്ടത്, ദൈവത്തിൻ്റെ കൂടെ, ദൈവത്തിൻ്റെ അടുത്ത് ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കണം അല്ലേ. ഹോവെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളിൽ മാത്രം പ്രമാണിച്ച് നടക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇന്ന് പഠിച്ചത് എന്താ, ദാനിയേലിനെ പറ്റിയാണ്. നമ്മളൊക്കെ പാട്ടൊക്കെ പാടുന്ന പോലെ ദാനിയേൽ സിംഹങ്ങളുടെ നടുവിൽ തള്ളപ്പെട്ട ദാനിയേലിനെ പറ്റി. ആ ദാനിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, ദൈവം എൻ്റെ ന്യായാധിപതിയാകുന്നു. ദൈവം എൻ്റെ എന്നെ ന്യായവിധിക്കാൻ ആരുള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ. ആദ്യകാലത്താണ് ദാനിയേലിനെ നമ്മളുടെ
ബാബേലിലേക്ക് കൊണ്ടുവന്നത് നെബുക്കദ്നേസർ രാജാവിനെ, അതായത് ബാബേൽ രാജാവായ നെബുക്കദ്നേസറിൻ്റെ കാലത്താണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ബാബേലിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ഏത് കാലത്താണ് സിംഹങ്ങളുടെ ഗുഹയിൽ തള്ളിയിട്ടത്? ദാരിവേഷ് രാജാവിൻ്റെ കാലത്താണ് ദാനിയലിനെ സിംഹങ്ങളുടെ നടുവിലേക്ക് തള്ളിയിട്ടത്. നമുക്ക് മനപ്പാഠ വാക്യം നോക്കാം. ഇന്ന് പഠിക്കേണ്ട വാക്യം ഇതാണ്. നമുക്കറിയാം ദാനിയലിൻ്റെ ജീവിതത്തെയൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നൊരു വാക്യം, സങ്കീർത്തനം 91:13-14. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തിനെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അതായത് നമ്മുടെ സങ്കീർത്തനങ്ങൾ ഏതാണ് വാക്യം, എല്ലാവരും ഇന്ന് തന്നെ പഠിക്കണം കേട്ടോ. നമ്മൾ ഓരോ വാക്യം ഓരോ ദിവസം, നമ്മൾ മറ്റ് അധ്യാപകർ പഠിപ്പിക്കുന്നതും എല്ലാ വാക്യങ്ങളും തന്നെ ഓരോ ദിവസവും പഠിച്ചുകൊണ്ട് തന്നെ പോകണം. ഇങ്ങനെയാണ് സങ്കീർത്തനങ്ങൾ 91:13-14. സിംഹത്തിന്മേലും മണലിൽ നീ ചവിട്ടും, ബാലസിംഹത്തിനെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും, അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുക ഞാൻ അവൻ എന്താ സിംഹത്തിന്റെ ഗുഹയിൽ കൊണ്ടിട്ട് വല്ലതും സംഭവിച്ചോ? ദൈവം എന്റെ ന്യായാധിപതിയാ, സംഭവിച്ചു ദാനിയലിന്? ഒന്നും സംഭവിച്ചില്ല. ബാലസിംഹത്തിനെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചോളെ, നമുക്ക് പേടിയുടെ ആവശ്യമുണ്ടോ? നമ്മുടെ കൂടെ ആരാണ്? നമ്മുടെ സത്യദൈവം, നമ്മളെ കാക്കുന്ന ദൈവം, നമ്മൾ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കാക്കുന്ന ദൈവം ആരാണ്? നമ്മുടെ കൂടെ കൊടുകയുണ്ട്. അപ്പൊ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തിനെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും, അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. ദാനിയലിൻ്റെ ജീവിതത്തിൽ എന്നാ സംഭവിച്ചത്? ദൈവത്തോട് പറ്റിയിരുന്നു, പ്രാർത്ഥനയാൽ ദൈവത്തിൻ്റെ അടുത്ത് പറ്റിയിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? അവനെ വിടുവിക്കാൻ അവൻ ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങി വന്നു. ദൈവം കൽപ്പിച്ചു സിംഹത്തോട്, തൊടരുത്. അതുകൊണ്ട് എന്താണ്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കുന്നു. നമ്മളെ വിടുവിക്കുന്ന ഏത് സാഹചര്യത്തിലും വിടുവിക്കുന്ന ദൈവമാണ്. അവൻ എൻ്റെ നാമത്തെ അറിയിക്കുന്ന നമ്മൾ നാമത്തെ അറിയുമ്പോൾ എന്താ, ദാനിയലിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ നോക്കൂ, എന്താണ് സംഭവിച്ചത്? ദാനിയൽ എന്താ, അത്രയും പേര് അവിടുന്ന് അടിമകളായിട്ട്, വെറും അടിമകളായിട്ട് വേലയ്ക്ക് വേണ്ടി പിടിച്ചോണ്ട് വന്നതാണ്. അടിമകൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ജോലിയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ദേശത്തിൻ്റെ 120 അധിപതികളിൽ അവരെ ഇത് ചെയ്യാൻ വേണ്ടി 3 അധ്യക്ഷന്മാരിൽ ആരായി, ഏറ്റവും വലിയവനായിട്ട് ആര് മാറി? മാറി. നമ്മുടെ ദൈവനാമം ദൈവത്തോട് പറ്റിയിരുന്നാൽ, അവൻ്റെ നാമത്തെ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളെ ഉയർത്തുന്നതാണ്. അപ്പം ബാക്കി ഇതാണ് സങ്കീർത്തനങ്ങൾ 91:13-14. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തിനെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും, അവൻ പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുക ഞാൻ അവനെ ഉയർത്തും. ഈ വാക്ക് എല്ലാവരും പഠിക്കണം കേട്ടോ, ഇന്ന് തന്നെ പഠിച്ച് പഠിക്കണം. പിന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻ, കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ, ദാനിയലിൻ്റെ കാലത്ത് ഭരണം നടത്തിയ മേദ്യ പാർശ്വ രാജാവ് ആരാണ്? ആരാണ് നമ്മൾ പറഞ്ഞത്? ദാരിവേഷ് രാജാവ്. രണ്ടാമത്തേത് എന്തായിരുന്നു രാജാവിൻ്റെ കൽപ്പന? അവരെല്ലാം കൂടെ നിർബന്ധിച്ച് എന്ത് കൽപ്പനയാണ് പുറപ്പെടുവിക്കാൻ പറഞ്ഞത്? 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരും പ്രാർത്ഥിക്കുവാൻ കഴിയില്ല. അങ്ങനെ ആ വേറെ ആരോട് കുഴിയിൽ ഇട്ട് കളയുമെന്ന്. അപ്പം 30 ദിവസത്തേക്ക്, അടുത്ത് വരുന്ന 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല എന്നും, മറ്റാരോടെങ്കിലും പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചാൽ സിംഹക്കുഴിയിൽ ഇട്ട് കളയും എന്നാണ് രാജാവിൻ്റെ. ദൈവം ദാനിയലിനെ എപ്രകാരമാണ് രക്ഷിച്ചത്? ദൈവം ദാനിയലിനെ എപ്രകാരം രക്ഷിച്ചത്? സിംഹങ്ങളുടെ വാ അടച്ചു. ദൈവം സിംഹങ്ങളുടെ വാ അടച്ചു കഴിഞ്ഞു. ആരാണ് ഈ സിംഹങ്ങളെ സൃഷ്ടിച്ചത്? ആരാണ്? നമ്മുടെ ദൈവം. നമ്മുടെ ദൈവമാണ് ആ സിംഹങ്ങളുടെ വാ അടപ്പിച്ചത്. ആരാണ്? ദൈവം. അപ്പോൾ ദാനിയലും പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ആ പ്രാർത്ഥനാ മനുഷ്യനെ തൊടുവാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പം നമ്മൾ ദാനിയലിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റികൾ, ഏറ്റവും നല്ല ഒന്ന്, എവിടെ ചെന്നാലും ഏത് സാഹചര്യങ്ങളിലാണ് ശക്തനാണ്. അപ്പം പ്രാർത്ഥനാ ജീവിതം, നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. ഏത് നമ്മൾ അപ്പോഴും എന്തുണ്ടായിരിക്കണം? പ്രാർത്ഥന ഉണ്ടായിരിക്കണം.
ശീലം മുമ്പോട്ട് കൊണ്ടുവന്നു. സോ ഏത് ദേശത്താണെങ്കിലും നമ്മൾ സോ ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ദാനിയേൽ സിംഹകുഴിയിൽ അങ്ങനെ നമ്മൾ ദാനിയേൽ ഇത് പഠിച്ചിരിക്കുകയാണ്. അധ്യായം 16 അധ്യായം. അപ്പൊ നമുക്കിനി അടുത്തത് ദാനിയേലിന്റെ പറ്റി നമ്മൾ ഇന്ന് പഠിച്ചു. ഏത് 16-ാമത്തെ ചാപ്റ്ററാണ്, ഏതിൻ്റെ മൂന്നാം ക്ലാസ്സിലെ 16-ാമത്തെ ചാപ്റ്റർ പഠിച്ചു. ഇനി നമ്മൾ 17-ാമത്തെ. ഇപ്പം നമ്മൾ പഠിച്ചത് ദാനിയേലിനെ പറ്റിയാണ് അല്ലേ. ദാനിയേലിനെ പറ്റി ഞാൻ പറഞ്ഞു, ദാനിയേലിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ദാനിയേലിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ് നമ്മുടെ യേശുപ്പച്ചിനെ പറ്റിയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയാണ്. യേശുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു, പാഠം 17 യേശുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു എന്ന്. നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത് മത്തായി പുതിയ നിയമം അതിലെ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1-23 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവരും വായിക്കണേ, അത് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. അപ്പം നിങ്ങൾ വീട്ടിൽ അച്ഛനോടും അമ്മയോടൊക്കെ വായിച്ചു തരാൻ പറയണം കേട്ടോ. യേശുവിൻ്റെ ജനനം, നമ്മുടെ യേശു കർത്താവ്, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ 10,000 സുന്ദരനായ നമ്മുടെ യേശുവപ്പച്ചനെ പറ്റി നമുക്കെല്ലാം അറിയാം. നമ്മൾ എന്താണ് ചെറുപ്പം മുതൽ യേശു കണ്ടുന്ന വാർത്ത അങ്ങനെയൊക്കെ വാക്കിയൊക്കെ പഠിച്ചു വരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ എന്താണ് ദൈവത്തോട് യേശുപ്പച്ചനോട് പറഞ്ഞു, യേശുപ്പച്ച ആ ഞങ്ങൾക്ക് ഇത് സാധിച്ചു തരണേ അത് സാധിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞു തരത്തില്ലേ. അങ്ങനെ പറഞ്ഞു തരുമ്പോൾ യേശുപ്പച്ചനെല്ലാം നമ്മൾ തരുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ, അപ്പോൾ വിശ്വാസത്തിൻ്റെ നായകനായ നമ്മുടെ യേശുപ്പച്ചനോട് യേശുപ്പച്ചനോട് പ്രാർത്ഥന. അപ്പം നമ്മുടെ യേശുപ്പച്ചൻ്റെ ജനനം എങ്ങനെയായിരുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു. ചാപ്റ്റർ 17 യേശു ക്രിസ്തുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, യേശു ക്രിസ്തുവിൻ്റെ ജനനം നമുക്കറിയാം. യേശു ക്രിസ്തുവിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു, യോസേഫും മറിയയും. യേശു ക്രിസ്തു ആരുടെ കാലത്ത്, ഏത് രാജാവിൻ്റെ കാലത്താണ് ഉണ്ടായെന്നറിയോ, യേശു ക്രിസ്തുവിൻ്റെ ജനനം. 10,000 പാട്ടുകാരൊക്കെ എഴുതി, 10,000 സുന്ദരനായ എൻ്റെ യേശു അല്ലേ, 10,000 അതിസുന്ദരനായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു എവിടാണ് ജനിച്ചത്, എവിടാ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്, ബേത്ലഹേമിൽ ഉണ്ടായിരുന്നുണ്ട്. അപ്പം ഹേരോദ രാജാവിൻ്റെ കാലത്തായിരുന്നു നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ യേശു ക്രിസ്തുവിൻ്റെ ജനനം. യേശു ക്രിസ്തുവിൻ്റെ സമയം നമുക്കറിയാം ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളുണ്ടല്ലേ, നക്ഷത്രങ്ങളൊക്കെ കാണാം. യേശു ക്രിസ്തുവിൻ്റെ ജനന സമയത്തും കിഴക്ക് ഭാഗത്ത് കിഴക്ക് ശോഭയേറിയൊരു, അതായത് എല്ലാ നക്ഷത്രങ്ങളെക്കാളും ശോഭയേറിയ ഒരു നക്ഷത്രം ഉണ്ടായി. എല്ലാ നക്ഷത്രങ്ങളെക്കാളും ശോഭയേറിയ ഒരു നക്ഷത്രം കിഴക്ക് ഭാഗത്ത് തെളിഞ്ഞു. ഇത് കണ്ട വിദ്വാൻമാർ എന്ന് വെച്ചാൽ ഭയങ്കര വിദ്വാൻമാർ അറിവുള്ളവരൊക്കെ, എന്താണ് വിദ്വാൻമാർ, ആ വിദ്വാൻമാർ എന്ത് ചെയ്തു, നക്ഷത്രം തെളിവായി കണ്ടിട്ട് അവർ രാജകൊട്ടാരത്തിൽ, ഹേരോദാവിൻ്റെ രാജകൊട്ടാരത്തിൽ വന്നു. അവിടെ ഭരിച്ചിരുന്നത് ആരാണ്, ഹേരോദ രാജാവ്. ഹേരോദ രാജാവിൻ്റെ രാജാവായി പിറന്നവൻ എവിടെ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ, ഞങ്ങൾ നക്ഷത്രം കണ്ട് അവനെ കാണുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് അന്ന് ആകാശത്തിലെ എല്ലാ നക്ഷത്രങ്ങളിലും ശോഭേറി ഒരു നക്ഷത്രം എവിടെ ഉണ്ടായിരുന്നു, കിഴക്ക് ഭാഗത്ത് ഉണ്ടായിരുന്നു. ആ നക്ഷത്രം കണ്ടിട്ട് രാജാവ് പിറന്നിരിക്കുന്നു. അപ്പോൾ രാജാവ് പിറന്നിരിക്കുന്നതായിരിക്കും, സാധാരണ രാജകൊട്ടാരത്തിലല്ലേ, ആരെങ്കിലും വിചാരിക്കുമോ വഴി സൈഡിൽ പുൽത്തൊട്ടിയിലൊക്കെ രാജാവ് ജനിക്കുന്ന ആരെങ്കിലും കരുതോ, ഇല്ല. അപ്പോൾ രാജാവിൻ്റെ മകനായിട്ടായിരിക്കും ജനിച്ചതെന്നായിരിക്കും എല്ലാവരും കരുതിയത്. വിദ്വാന്മാരും അവർ ബുദ്ധിയിൽ എന്ത് കരുതി, അങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, അങ്ങനെ ഉണ്ടായിരിക്കും എന്ന് കരുതി എന്ത് ചെയ്തു, അവിടേക്ക് ചെന്നു. രാജാവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ നക്ഷത്രം കണ്ട് അവനെ കാണുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടോടനെ ഹെരോദ രാജാവ് ഞെട്ടി, ഞാനല്ലാതെ യഹൂദന്മാരുടെ അതാരാണ്, എൻ്റെ കുടുംബത്തിലുള്ളതെ ഒരു ജനനം ഇല്ലല്ലോ, ഇതാരാണ് എന്ന് ഞെട്ടി. യഹൂദന്മാർ മാത്രമല്ല യെരുശലേം ആകെ ഞെട്ടി. അപ്പം തന്നെ ഹെരോദ രാജാവ് എന്ത് പറഞ്ഞു എന്നറിയോ, പരിഭ്രമിച്ചു, പേടിച്ചു. മതപുരോഹിതന്മാരെ ശാസ്ത്രിമാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി, എന്നിട്ട് ചോദിച്ചു, എവിടെയാണ് ക്രിസ്തു ജനിക്കുന്നത്, ഇവരീ പറയുന്ന യഹൂദന്മാരുടെ രാജാവ് എവിടെയാണ് ജനിക്കുന്നത്, അപ്പം അവർ പറഞ്ഞു രാജാവിന്, യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ എന്ന് പറഞ്ഞു.
യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെയെന്ന് പറഞ്ഞു. നമുക്കറിയാം നമ്മളുടെ പുതിയ നിയമത്തിൽ നടന്ന ഇന്ന് നടക്കുന്ന പല സംഭവങ്ങൾ, പുതിയ നിയമത്തിൽ നടന്ന യേശുക്രിസ്തു നമ്മുടെ യേശുപ്പച്ചനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ പഴയ നിയമത്തിലെ പ്രവചനങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രവചനത്തിൽ ഇങ്ങനെ എഴുതുന്നു, യഹൂദ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു. മീഹാപ്രവാചകൻ ഇങ്ങനെയും പ്രവചിച്ചിരുന്നു, യഹൂദ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ മനസ്സിലായി ഈ രാജാവ് ഇങ്ങനെ പ്രവാചകം പോലെ. അപ്പൊ അവരെല്ലാം പറഞ്ഞു ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ രാജാവ്, അപ്പൊ രാജാവിന് ടെൻഷനായി, എന്റെ കുടുംബത്തിലല്ലാതെ വേറൊരു രാജാവോ, യഹൂദയിൽ നിന്ന് വേറൊരു രാജാവോ എന്റെ സ്ഥാനം പോകുന്നൊക്കെ പേടിച്ചു. പേടിച്ചിട്ട് വിദ്വാൻമാരെ, ഈ ആരെ കാണാനാണ് വന്നത്, ഈ വിദ്വാൻമാർ ആരെ കാണാനാണ് വന്നത്, നമ്മളുടെ യേശുപ്പച്ചനെ, അതായത് നമ്മളുടെ അവർക്ക് വന്നിരിക്കുന്ന രക്ഷിതാവിനെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചു, അവർ ചോദിച്ചു, ആ വിദ്വാൻമാരോട് ചോദിച്ചു എന്താണ് നക്ഷത്ര വെളിവായ സമയം ചോദിക്കുകയും നിങ്ങൾ പോയി കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് പറയണം. രാജാവ് പേടിച്ചിട്ട് പറഞ്ഞു, തിരിച്ച് എന്നടുത്ത് വരണം, എന്നിട്ടെന്നാ ഞാൻ ചെന്ന് നമസ്കരിക്കണം. യഹൂദന്മാരുടെ രാജാവെ ഞാൻ ചെന്ന് കണ്ടിട്ട് ഞാനും ചെന്ന് നമസ്കരിക്കും. നിങ്ങൾ ആദ്യമേ ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഞാനും പുറകെ വരാം, നിങ്ങൾ എന്നോട് വന്ന് പറയണം, ഞാനും ചെന്നിട്ട് ആരെ നമസ്കരിക്കാം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ നമസ്കരിക്കാം എന്ന് പറഞ്ഞു. വിദ്വാൻമാര് എവിടെ പോയി, നക്ഷത്രം കണ്ട വഴിയെ, അപ്പൊ അവർ നക്ഷത്രം കണ്ടിട്ട്, ഇങ്ങനൊരു വാക്യമുണ്ട്, നക്ഷത്രം കണ്ടത് കൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു, നക്ഷത്രത്തിന് പിറകെ പോയിട്ട് ഇന്ന് നമ്മുടെ യേശുപ്പച്ചൻ ജനിച്ചു കടന്ന സ്ഥലത്തെത്തി. അവര് അവിടെ ചെന്നിട്ട്, വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്തു, യേശുപ്പച്ചനിച്ചത് അവിടെ നമ്മുടെ യോസെഫ്, യേശുപ്പച്ചന്റെ ലോകമാതാപിതാക്കളായ യോസെഫിന്റെയും മറിയയുടെ അടുത്ത് നിന്ന് പൈതലിനെ കണ്ടിട്ട് നമസ്കരിച്ചിട്ട് എന്താണ് നിക്ഷേപ പാത്രങ്ങൾ, അവർ കുറെ ഗിഫ്റ്റ്, നമ്മൾ പൈതങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുപോകത്തില്ലേ, ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ കുഞ്ഞുടുപ്പൊക്കെ കൊണ്ടുപോകത്തില്ലേ, അത് തുറന്നു അവരുടെ പാത്രങ്ങളെ തുറന്ന് എന്ത് കൊണ്ടുവന്നറിയോ, പൊന്നും കുന്തിരിക്കവും മോരും കാഴ്ചവെച്ചു. അവര് നമ്മൾ ഇന്ന് ഉടുപ്പൊക്കെ കൊണ്ടുപോകും, അന്ന് എന്തുകൊണ്ടുപോയി, പൊന്നും കുന്തിരിക്കവും മോരും. ഈ പൊന്നിനും കുന്തിരിക്കത്തിനും മോരിനും ഒരു പ്രത്യേകതയുണ്ട്. പൊന്നിന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാനുള്ള പ്രായമായെന്ന് അറിയത്തില്ല, എങ്കിലും പറഞ്ഞുതരാം. പൊന്ന് യേശുക്രിസ്തുവിന്റെ രാജത്വത്തെ, യഹൂദന്മാരുടെ രാജാവ് കാണുന്നു, കുന്തിരിക്കം അവന്റെ പൗരോഹിത്യത്തെ കാണിക്കുന്നു, മോരെന്തായിരിക്കും കാണിക്കുന്നത്, ചോദിക്കണേ, വീട്ടിലെല്ലാവരും ചോദിക്കണം, നിങ്ങളുടെ പപ്പന്മാർക്കും അമ്മമാർക്കും ഒക്കെ കാണും, ഇങ്ങനെ പൊന്നും കുന്തിരിക്കും മോരും, അത് എന്താണ് കാണിക്കുന്നത്, ഇങ്ങനെ ചോദിക്കണം കേട്ടോ. അപ്പം നിക്ഷേപ പാത്രങ്ങളെ തുറന്നിട്ട് എന്ത്, ഇവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് എന്ത് കൊടുത്തു, ഓരോ ഗിഫ്റ്റ് കൊടുത്തു, പൊന്നും കുന്തിരിക്കവും മോരും കൊടുത്തു, പൗരോഹിത്യവും പുരോഹിതനാന്നും രാജാവാണെന്ന് തെളിയിക്കുന്ന ഓരോ ഗിഫ്റ്റാണ് ആർക്ക് കൊടുത്തത്, നമ്മളുടെ ആർക്ക്, യേശുപ്പച്ചൻ്റെ ഇവർ കൊടുത്തത്. അപ്പം ഇവർ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ നമ്മളുടെ ദൂതന്മാർ വന്ന് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഹെരോദാവിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു, വേറെ വഴിയായി അവരുടെ രാജ്യത്തിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിരുന്നു, ഹെരോദാവ് പറഞ്ഞ എന്ത് ചെയ്യും, യഹൂദന്മാരുടെ രാജാവ് ഞാനല്ലാതെ അവനെ കൊന്നുകളയാൻ ചിലപ്പോൾ തീരുമാനമെടുക്കും, അതുകൊണ്ട് എന്ത് ചെയ്തു, ദൂതന്മാർ വെളിപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ വേറെ വഴിയായി തന്നെ നിങ്ങളുടെ രാജ്യത്തിലേക്ക്, സ്വദേശത്തിലേക്ക് മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ മടങ്ങിപ്പോയി. അപ്പം വിദ്വാൻമാർ പോയതിനു ശേഷം അപ്പോൾ ഹെരോദാവ് ഇങ്ങനെ നോക്കിയിരിക്കുവോ, ആരെ ഇപ്പോൾ വിദ്വാൻമാർ വരും, വിദ്വാൻമാർ വന്ന് കണ്ട് കാണും, ആരെ കണ്ട് കാണും,
നമ്മുടെ യേശു കർത്താവിനെ കുതിരമാരെ കണ്ടു കാണുമെന്ന് വിചാരിച്ചു. വിചാരിച്ചിട്ട് തിരിച്ചു വരും, പക്ഷെ അവർ വന്നില്ല. അപ്പോൾ ഹേരോദാവിന് ദേഷ്യമായി, ദേഷ്യം ഇവരെന്നെ കളിയാക്കി. അപ്പം ഹേരോദാവിന് ഇവർ ജനിച്ച സമയമൊക്കെ ആര് പറഞ്ഞു കൊടുത്തു? വിധവാമാര് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പം എന്ത് സംഭവിച്ചു? എന്താണ്, 2 വയസ്സിന് താഴെയുള്ള എല്ലാ ബേത്ലഹേമിലുള്ള എല്ലാ പൈതങ്ങളെയും ആൺകുട്ടികളെയും എല്ലാ ആൺകുട്ടികളെയും കൊന്നു കളയാൻ ആര് കൽപ്പന കൊടുത്തു? ഹേരോദ രാജാവ്. രാജാവിൻ്റെ കൽപ്പനയല്ലേ? എത്ര അമ്മമാർ പറഞ്ഞാലും ഇത് ചെയ്യുമോ? ഇല്ല. രാജാവിൻ്റെ കൽപ്പന എന്തായിരുന്നു? 2 വയസ്സിന് താഴെയുള്ള എല്ലാ പൈതങ്ങളെയും ആൺകുട്ടികളെയും എല്ലാ ആൺപൈതങ്ങളെയും കൊന്നു കളയാൻ. അപ്പം അതിനു മുമ്പ് വിദ്വാൻമാർ പോയതിന് ശേഷം കർത്താവിൻ്റെ ദൂതൻ എന്ത് ആർക്ക് പ്രത്യക്ഷനായി? നമ്മുടെ യോസേഫിന്. യോസേഫിന് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നീ അമ്മയും കുഞ്ഞിനെയും കൂട്ടി മിസ്രയീമിലേക്ക് പൊക്കൊള്ളുക. അപ്പം ദൈവത്തിനറിയാലോ, നമ്മൾ മനുഷ്യർ എന്ത് വിചാരിച്ചാലും ആർക്കറിയാം? ദൈവത്തിന് ആദ്യമേ അറിയാം. ദൈവം അറിയാം ഹേരോദാവ് ഇങ്ങനെ ദൂത് കൽപ്പന പുറപ്പെടുവിക്കുന്ന ആർക്കറിയായിരുന്നു? ദൈവത്തിനറിയായിരുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയുന്ന നിരൂപണങ്ങൾ അറിയുന്ന ദൈവം. അപ്പോൾ പറഞ്ഞു, നീ ശിശുവിനെയും മാതാവിനെയും കൊണ്ട് എങ്ങോട്ട് പോക്കാം? മിസ്രയീമിലേക്ക് പൊക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഈ കൽപ്പന പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് അവർ എവിടേക്ക് പോയി? മിസ്രയീമിലേക്ക് പോയി. മിസ്രയീമിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആര് കൽപ്പന? ഹേരോദ രാജാവ് 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺപെങ്ങൾക്കും കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ പറയാം, ബൈബിളിൽ ഒരുപാട് പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പഴയ നിയമത്തിൽ പറഞ്ഞ പല പ്രവചനങ്ങളും എന്താ പുതിയ നിയമത്തിൽ പ്രാവർത്തികമായിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രവചനം കൂടെ അവിടെ പ്രാവർത്തികമായിട്ടുണ്ട്. നിങ്ങൾ മത്തായിയുടെ സുശേഷം 2 അധ്യായം നിങ്ങളുടെ പപ്പയുടെ മമ്മയുടെ ഒക്കെ പറയണം, വായിച്ചു തരണം. അപ്പം നമുക്ക് മനസ്സിലാവും അവിടെ ഒരുപാട് പ്രവചനങ്ങൾ സാധ്യമായിട്ടുണ്ട്, പ്രാവർത്തികമായിട്ടുണ്ട്. അത് ഏതാന്ന് കൂടെ ചോദിക്കണം. അപ്പം എന്ത് സംഭവിച്ചു? ഇസ്രയേലിലേക്ക് അവർ മിസ്രയീമിലേക്ക് പോയി. അപ്പോൾ യേശു കുഞ്ഞിന് വല്ല സംഭവിച്ചോ? ഇല്ല. അപ്പോൾ ഹേരോദാവ് വിചാരിച്ചു, 2 വയസ്സിനുള്ള താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ കൊന്നു കളഞ്ഞു. അപ്പം ഈ യഹൂദൻ്റെ രാജാവായിട്ട് ജനിക്കാൻ പോകുന്നവൻ മരിച്ചു കാണും, ഇവരുടെ കൂടെ മരിച്ചു കാണും. അങ്ങനെ സ്വസ്ഥമായിട്ടിരുന്നു. പക്ഷേ ഹേരോദാവിൻ്റെ കാലശേഷം, ഹേരോദാവ് കുറേ നാളുകൾക്ക് ശേഷം മരിച്ചു പോയി. ആ കാലശേഷം ദൂതൻ ആർക്ക്? മിസ്രയീമിലായിരുന്ന യോസേഫിനും പിന്നെയും പ്രത്യക്ഷനായിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ ഇസ്രയേലിലേക്ക് പോക എന്ന് പറഞ്ഞു. ഇസ്രയേലിലേക്ക് പോകാൻ എന്ന് പറഞ്ഞപ്പോൾ തീരുമാനിച്ചു. അപ്പോൾ അവിടെ ആരാ ഭരിച്ചുകൊണ്ടിരുന്നതെന്നറിയാവോ? നമ്മളുടെ ഹേരോദ രാജാവിൻ്റെ മകനായ അർക്കില്ലയോസ്. ആരാണ്? ഹേരോദ രാജാവിൻ്റെ മകനായ അർക്കില്ലയോസ് ആണ് അവിടെ വാഴുന്നത്. അത് കണ്ടപ്പം പിന്നെ നമ്മുടെ യോസെഫ് ഭയപ്പെട്ടു. മനുഷ്യരല്ലേ, ഭയപ്പെടും. അങ്ങനെ പറ്റു, എന്ത് ഇനി ഞാൻ കൊല്ലാൻ നോക്കിയാലോ എന്ന്. ഹേരോദാവിൻ്റെ മകനായിരുന്നു ആര്? അർക്കില്ലയോസ്. അർക്കില്ലയോസ് വാഴുന്നത് കണ്ട് ഭയപ്പെട്ടു. അപ്പോൾ പിന്നെയും ദൂതൻ പ്രത്യക്ഷനായി. ആർക്ക്? യോസെഫിന് പ്രത്യക്ഷനായിട്ട്. എന്ത് പറഞ്ഞു? നീ ഗലീല പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞു. എങ്ങോട്ട് കൊണ്ടായി? ഗലീല. എവിടെ പാർത്തു? നസ്രയത്തിൽ പാർത്തു. പോയി നസ്രയത്തിൽ പാർത്തു. അവിടെ ഒരു പ്രവചനം പൂർത്തിയായി. അവൻ നസ്രയൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനം പൂർത്തിയായി. നസ്രയത്തിൽ നിന്ന് വന്ന നസ്രയൻ പ്രവചനം, അവൻ നസ്രയത്തിൽ നിന്ന് വന്നു, നസ്രയൻ എന്ന് വിളിക്കപ്പെട്ട പ്രവചനം അവിടെ പൂർത്തിയായി. അപ്പം യേശു കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവരെങ്ങോട്ട് പോയി? നസ്രയത്തിലേക്ക് പോയി. ഇതാണ് ഹേരോദ രാജാവിന്റെ അടുത്ത് നക്ഷത്രം കണ്ട്, യേശു ജനിച്ച ദിവസം നക്ഷത്രം കണ്ട് വിദ്വാന്മാർ എവിടെ ചെന്നു? ഹേരോദ രാജാവിന്റെ അടുത്ത് ചോദിച്ചു, യഹൂദയുടെ രാജാവായിട്ട് വന്നവൻ എവിടെ? പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ഹേരോദ രാജാവ് ഭയപ്പെട്ടു. അവിടെ ഒരു പൂർത്തിയാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവര് എന്ത് ചെയ്തു? നക്ഷത്രത്തിൻ്റെ ഗതി നോക്കി അവർ യേശുപ്പച്ചൻ്റെ അടുത്ത് ചെന്നു, യേശു കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നു. പൊന്നും കുന്തിരിക്കും മോരുമൊക്കെ കാഴ്ചവെച്ചു. ശേഷം എങ്ങോട്ട് വന്നു? അവർ തിരിച്ച് അവരുടെ ദൂതൻ അവർക്ക് പ്രത്യക്ഷനായി. ദൂതൻ അവർക്ക് പ്രത്യക്ഷനായിട്ട് അവരെങ്ങോട്ട് പോയി? അവർ സ്വദേശത്തിലേക്ക്. ഹേരോദ രാജാവ് പറഞ്ഞു എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. പക്ഷേ എങ്ങോട്ട് പോയി? നേരെ
ഇങ്ങോട്ട് പോയി, അവരുടെ സ്വദേശത്തിലേക്ക് പോയി. സ്വദേശത്തിലേക്ക് പോയി പിന്നെ ഹെരോദ രാജാവ് ഒരു അവർ തിരിച്ചു വന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്ത് കൽപ്പന പുറപ്പെടുവിച്ചേ? 2 വയസ്സിന് താഴെയുള്ള എല്ലാ പൈതങ്ങളെയും ആൺപൈതങ്ങളെയാണ് കൊന്നുകളയുവാൻ എന്ത് ചെയ്തു? കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒത്തിരി കുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങളുടെ ജീവൻ പോയി. പക്ഷെ അതിനു മുമ്പ് ദൈവം എന്ത് ചെയ്തു? ദൈവദൂതൻ ആർക്ക് പ്രത്യക്ഷനായി? യോസെഫിന് പ്രത്യക്ഷനായിട്ട് ഒരു കാര്യം പറഞ്ഞു. എന്ത് കാര്യമാണ് പറഞ്ഞേ? നീ കുഞ്ഞിനെയും മാതാവിനെയും കൊണ്ട് എങ്ങോട്ട് പോകാം? പിന്നെ ഹെരോദ രാജാവിന്റെ കാലശേഷം ആരെ? ഹെരോദ രാജാവിന്റെ മകനായ അക്കല്യോസ് വാഴുവാൻ തുടങ്ങി. പേടിയായിരുന്നു, ആർക്ക്? യോസെഫിന് പേടിയായിരുന്നു. അപ്പൊ പറഞ്ഞു, നീ ഗലീലയിലേക്ക് പോകാം, ഗലീലയിലെ നസ്രയത്തിലേക്ക് പോകാൻ പറഞ്ഞു. ഗലീലയിലേക്ക് നസ്രയത്തിലേക്ക് പോയപ്പോ എന്ത് സംഭവിച്ചു? നസ്രയത്തില് ഒരു പ്രവചനം, അവിടെ ഒരു പ്രവചനം ഇതായി, നസ്രായൻ എന്ന് വിളിക്കപ്പെടും, നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനം അവിടെ എന്തായി? പൂർത്തിയായി. അങ്ങനെ ഒരുപാട് യേശുവായിട്ട്, യേശുക്രിസ്തു, നമ്മുടെ യേശുവിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രവചനങ്ങളും എവിടെ പൂർത്തിയായി? ഈ അധ്യായത്തിൽ പൂർത്തിയായെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് നമ്മുടെ യേശു അപ്പച്ചൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. യേശുപ്പച്ചൻ്റെ ജന്മവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? യേശുപ്പച്ചൻ എവിടെയാണ് ജനിച്ചത്? നമുക്ക് ചോദ്യം നോക്കാം. യേശുവിൻ്റെ ജനനസമയത്ത് അവിടെ ഭരിച്ചിരുന്ന രാജാവാരാ? ഒന്ന് ഓർത്ത് നോക്കിയേ. യേശുവിൻ്റെ ജനന സമയത്ത് അവിടെ ഭരിച്ചിരുന്ന ആരാ? ആരാ? ഹെരോദ രാജാവ്. യേശുവിൻ്റെ ജനന ചോദ്യങ്ങളാണേ. യേശുവിൻ്റെ ജനന സമയത്ത് അവിടെ ഭരിച്ചിരുന്നതാരാ? നമ്മളുടെ ഹെരോദ രാജാവ്. രാജാവ് വിദ്വാന്മാരോട് എന്താണ് പറഞ്ഞു വെച്ചത്? ഞാൻ ചെന്ന് നമസ്കരിക്കേണ്ടതിന് നിങ്ങൾ പോയി രഹസ്യമായി വിളിച്ചു നക്ഷത്രം വെളിവായ സമയം ചോദിച്ചു. നക്ഷത്രം എപ്പോഴാണ് വെളിവായതെന്ന് ചോദിച്ചു. പിന്നെ എന്താ പറഞ്ഞത്? നിങ്ങൾ ചെന്ന് ശിശുവിനെ അനുശേഷം ഞാൻ ചെന്ന് നമസ്കരിക്കേണ്ടതിന് വന്നറിയിക്കാൻ. നിങ്ങൾ ചെന്ന് ശിശുവിനെ നമസ്കരിക്കണം. എന്നിട്ട് ഞാൻ വന്ന് കണ്ട ശേഷം ഞാൻ ചെന്ന് നമസ്കരിക്കേണ്ടതിന് വന്ന് അറിയിപ്പാൻ ആര് പറഞ്ഞു? ഹെരോദ രാജാവ് ആരോട് പറഞ്ഞു? വിദ്വാൻമാരോട് പറഞ്ഞു. പിന്നെ യേശുവിന് നസ്രയൻ എന്ന പേരുണ്ടാവാൻ കാരണം എന്താണ്? നമ്മളുടെ ആര്? ഹെരോദ രാജാവ് മരിച്ച ശേഷം അർക്കലോസ്, ഹെരോദാവിന്റെ പുത്രനായ അർക്കലോസ് രാജാവ് അവിടെ ഭരണം ഏറ്റു. ആ സമയത്ത് ദൈവദൂതൻ പ്രത്യക്ഷനായി ആരോട് പറഞ്ഞു? യോസെഫിനോട് പറഞ്ഞു. എങ്ങോട്ട് തിരിച്ചു വരാൻ? മിസ്രയീമിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞു. പക്ഷെ ഭയപ്പെട്ടിട്ട് അപ്പൊ പിന്നെയും സ്വപ്നങ്ങളിൽ വന്ന് അരുളപ്പെടുണ്ടായിട്ട് പറഞ്ഞു, നീ ഗലീലയിലെ നസ്രയത്തിൽ പോവാൻ. നസ്രയത്തിലേക്ക് പോയി. നസ്രയത്തിലേക്ക് പോയപ്പോൾ എന്താ സംഭവിച്ചത്? നസ്രയത്തിൽ ഒരു പ്രവചനം ഉണ്ടായിരുന്നു. പ്രവാചകൻ മുഖാന്തരം എഴുതപ്പെട്ട ഒരു പ്രവചനം. ആ പ്രവചനം ഇങ്ങനെയാണ്, എന്താ? നസ്രയത്തിൽ നിന്ന് വരുന്ന നസ്രയൻ എന്ന് അവൻ നസ്രയൻ എന്ന് വിളിക്കപ്പെടും നസ്രയൻ എന്ന് വിളിക്കപ്പെടും എന്ന് വരും. അതുകൊണ്ട് പോയി നസ്രയത്തിലേക്ക് പോയി. പൊന്ന്, പിന്നെ എന്തൊക്കെയാ കാഴ്ചവെച്ചത്? യേശുക്കുഞ്ഞിന് അവർ എന്തൊക്കെയാ കാഴ്ചവെച്ചത്? പൊന്ന് കാഴ്ചപ്പെട്ടു. പൊന്നെന്താ പറയുന്നത്? പൊന്ന് കാഴ്ചവെച്ചത് അവൻ്റെ രാജ്യത്തെ രാജാവാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി. കുന്തിരിക്കം എന്താണ് തെളിയിക്കുന്നത്? പുരോഹിതൻ, അവനൊരു പൗരോഹിത്യം, യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം തെളിയിക്കുന്നതാണ് കുന്തിരിക്കം. മൂര് എന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ കഷ്ടാനുഭവം, പ്രവാചകനാണെന്ന് തെളിയിക്കുന്നു. ഇതാണ് മൂരെന്ന് പറഞ്ഞ സംഭവം. എന്താണെന്ന് വെച്ചാൽ, മരിച്ചവരുടെ ദേഹം സൂക്ഷിക്കുന്നതിനുള്ള വിലയേറിയ ഒരു സുഗന്ധവർഗമാണ് മൂര് കേട്ടോ. ഈ 3 കാര്യങ്ങളാണ് ആർക്ക്? യേശുക്കുഞ്ഞിന് അവരെ കാണിച്ചു വെച്ചത്. എന്തൊക്കെ? പൊന്ന്, കുന്തിരിക്കം, മൂര്. പൊന്നെന്താണ്? അവൻ്റെ രാജ്യത്വത്തെ തെളിയിക്കുന്നു. കുന്തിരിക്കം എന്താണ്? അവൻ്റെ പുരോഹിതത്വത്തെ തെളിയിക്കുന്നു. അവനൊരു പുരോഹിതനാണെന്ന് തെളിയിക്കുന്നു. നമ്മുടെ യേശുപ്പച്ചൻ്റെ ഒരു പുരോഹിതനാണെന്ന് തെളിയിക്കുന്നു. മൂന്നാം മൂര്. മൂരെന്താണ്? മൂര് തെളിയിക്കുന്നു. ഇതിനു വേണ്ടി അവര് പ്രവാചകനാണെന്നുള്ളതിക്കാൻ വേണ്ടിയാണ് മൂര് ആണ് സിമ്പിളായിട്ട് നിൽക്കുന്നത്. പൊന്ന്, കുന്തിരിക്കും, മൂര്. പ്രവാചകനെ പറ്റി പഠിച്ചു. പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ അപ്പനായ നമ്മുടെ യേശു കർത്താവിനെ പറ്റി പഠിച്ചു. 2-ാമത്തെ വാക്യം, മനപ്പാഠവാക്യം എന്താണെന്നറിയോ? മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ സന്തോഷിച്ചു. കണ്ടതുകൊണ്ട്
അവർ അത്യന്തം സന്തോഷിച്ചു. നക്ഷത്രം കണ്ടത് കൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അതുകൊണ്ട് എപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ വാക്കുകൾ രണ്ട് വാക്കുകൾ എളുപ്പം പതിമൂന്നും പതിനാലും. രണ്ടാമത്തെ വാക്യം എന്താണ്? മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായം പത്താം വാക്യം. നക്ഷത്രം കണ്ടതുകൊണ്ട് പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ നമ്മൾ ഇന്ന് രണ്ട് ആരംഭിക്കപ്പെടുന്നത് ദാനിയേൽ പ്രവാചകനെ പറ്റിയും നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ യേശുവിനെ പറ്റി, യേശു കർത്താവിനെ പറ്റിയാണ് പഠിച്ചത്. ദാനിയേൽ പ്രവാചകന്റെ ജീവിതം നമ്മൾ എന്താ പഠിക്കുന്നത്? എവിടെ ചെന്നാലും ഏത് സാഹചര്യങ്ങളും നമ്മൾ ഈ സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. പിന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, നമ്മുടെ ദൈവമല്ലാതെ ഒരു അന്യദൈവങ്ങൾ നമുക്ക് ഉണ്ടാകരുത്. എപ്പോഴും പ്രാർത്ഥനയായിട്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥന. ദാനിയൽ എന്താണ് ചെയ്തത്? മൂന്ന് നേരവും കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചു. എന്തൊക്കെ ആലോചന നിവൃത്തിയായാലും ദൈവത്തിന്, നമ്മുടെ മനുഷ്യരുടെ ഹൃദയത്തിൽ എന്തൊക്കെ ആലോചന ഉണ്ടായാലും ദൈവത്തിന്റെ ആലോചന മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകത്തുള്ളൂ. മനുഷ്യരുടെ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ കാണും, പക്ഷെ ദൈവത്തിന്റെ ആലോചനയെ നമ്മളെ എവിടെയും സിംഹങ്ങളുടെ നടുവിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളെ കാക്കുവാൻ ആർക്ക് കഴിയും? നമ്മുടെ ദൈവത്തിന് കഴിയും. ആ ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പൊ ദാനിയേലിന്റെ ജീവിതത്തിൽ നമുക്ക് ആ പാഠങ്ങൾ മനസ്സിലായി. പിന്നെ എന്താണ്? നമ്മളെ യേശുപ്പച്ചൻ്റെ ജനനം, നമ്മുടെ യേശുപ്പച്ചൻ്റെ ജനനത്തെ പറ്റി പഠിച്ചു. ആ യേശുപ്പച്ചൻ എന്തൊക്കെ കാശ് കൊണ്ട് വിധവമാർ കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ നക്ഷത്രം അവരെ വഴികാട്ടിയത് പഠിച്ചു. ആരൊക്കെ നമുക്കറിയാം, നമ്മളെ ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു എന്താണ് ആലോചന ഉണ്ടെങ്കിൽ ആരൊക്കെ അതിന്, ഈ ലോകത്തിലെ എത്ര ന്യായാധിപതിമാരെ എഴുന്നേറ്റാലും എത്ര ആളുകൾ നമുക്കെതിരെ തിരിഞ്ഞാലും എന്താണ്, ദൈവം നമ്മളെ കാത്തുകൊള്ളും. അപ്പം നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നമ്മൾ മനുഷ്യരിൽ നോക്കും, പല ആവശ്യങ്ങളിലും പല സന്ദർഭങ്ങളിലും മനുഷ്യരിലേക്ക് നോക്കും, അല്ല. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്, നമുക്ക് ഇത്രയും നമ്മളെ കാക്കുന്ന, എഴുന്നേൽക്കുമ്പോൾ മുതൽ കാക്കുന്ന, നമ്മുടെ ഓരോ ഉറങ്ങുമ്പോഴും കാക്കുന്ന ദൈവമുണ്ട്. അവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയും ഇല്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ, ഇസ്രായേലിൻ്റെ പരിപാലകൻ, നമ്മളെ പരിപാലിക്കുന്നവൻ ഒരിക്കലും ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല, നമ്മളെ കാത്തു പാലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ എത്ര ലക്കിയാണ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, ദൈവത്തിൽ സത്യദൈവത്തോട് ചേർന്നിരിക്കണം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മൾ ഏത് അവസരങ്ങളിലാണെങ്കിലും, നമ്മൾ ഏത് അവസ്ഥയിലാണ്, നമ്മൾ ചിലപ്പം കഷ്ടത്തിലായിരിക്കാം, സന്തോഷത്തിലായിരിക്കാം, ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കർത്താവിനോട് ചേർന്നിരിക്കണം. നമ്മുടെ ദൈവത്തിന്, നമ്മുടെ അപ്പച്ചനോട് ചേർന്ന്, ദൈവത്തോട് ചേർന്ന് ഇരിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം, നല്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. എപ്പോഴും ദൈവത്തോട് ചേർന്നിരിപ്പാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ യേശുബച്ചൻ നമ്മളുടെ വിശ്വാസത്തിൻ്റെ നായകനാണ്, പൂർത്തിവർദ്ധനമായ യേശുവിലേക്ക് നോക്കുക. നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് കോവിഡ് ഒക്കെ കേസൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി, നന്മ ചെയ്യുന്നവർക്കും വേണ്ടി, തിന്മ ചെയ്യുന്നവർക്ക്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മളെ അപ്പം എന്ത് ചെയ്യും, നമ്മളുടെ ഏതവസ്ഥയിലാണെന്നാലും ദൈവം നമ്മളെ കാത്തുപാലിക്കാൻ ശക്തനാണ്, അത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളായിരുന്നു. എന്താണ്, ആരെപ്പറ്റിയൊക്കെ പഠിച്ചത്? ദാനിയേൽ പ്രവാചകനെ പറ്റിയും നമ്മുടെ യേശുവിൻ്റെ ജനനത്തെ പറ്റിയും രണ്ട് വാക്യങ്ങൾ പഠിച്ചു. ചോദ്യോത്തരങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്, എല്ലാവരും കറക്റ്റായിട്ട് നോക്കണം, പഠിക്കണം. പിന്നെ മറ്റു ടീച്ചർമാർ പഠിക്കുന്നത് നോക്കണം, എല്ലാം കറക്റ്റായിട്ട്. നമ്മൾ ഇപ്പോൾ അറിയാം, നമുക്ക് പലപ്പോഴും ഈ സാഹചര്യങ്ങളൊന്നും പള്ളിയിൽ നിന്നും പോകാനൊക്കെ പറ്റുന്നില്ല. അപ്പോൾ ദൈവവചനം പഠിച്ച് ദൈവത്തോട് കൂടെ എപ്പോഴും ആയിരിക്കാം, ദൈവത്തോട് ചേർന്ന് നടപ്പാൻ നമ്മൾ പഠിക്കണം, പ്രാർത്ഥിക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ അധ്യാപകർക്ക് വേണ്ടി, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും നല്ല പ്രാർത്ഥനാശീലം വളർത്തിയെടുക്കാനും ഈ കാലത്ത് നല്ല ബൈബിൾ വായിക്കാനും ദൈവവചനത്തിന് വേണ്ടി. ദാനിയേൽ എന്താ, ന്യായപ്രമാണം അനുസരിച്ച് പോകുന്നൊരു വ്യക്തിയാണ്. സോ എന്ത് ചെയ്യണം, നമ്മൾ ഈ സാഹചര്യങ്ങളിൽ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിപ്പാനും എല്ലാം ഉപകാരപ്പെടുത്തണം, നല്ല നല്ല കാര്യങ്ങൾ പഠിച്ചെടുക്കാനും നമ്മൾ ശ്രമിക്കണം. അപ്പോൾ എനിക്കിങ്ങനൊരു അവസരം തന്നാൽ MBCCയുടെ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. എന്നെ പറഞ്ഞത് കേട്ട പൈതങ്ങൾക്കും എന്നെ ശ്രവിച്ച എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. പിന്നെയും എന്നെ ഓർക്കണമേ, ഞാൻ നമുക്ക് പ്രാർത്ഥിച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാം, എല്ലാവർക്കും കണ്ടുപിടിക്കാം. പരിശുദ്ധനായ ദൈമി, നീതിമാനായ കർത്താവേ, ഇന്നത്തെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈമി ഈ രാത്രിയുടെ കാലത്ത് കർത്താവേ, പ്രിയ പൈതങ്ങൾക്ക് കർത്താവേ ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ ദൈവം അങ്ങ് ഞങ്ങൾക്ക് എനിക്ക് കൃപച്ച് നിലപ്പയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ ശക്തി അടിയൻ്റെ മേൽ കൂടിയുണ്ടായ നിലപ്പയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അടിയനെ ശ്രവിച്ച എല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഞങ്ങൾ പഠിച്ചതുപോലെ കർത്താവേ, സിംഹത്തിന്മേൽ മണലിന്മേൽ നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമനെയും നീ മെതിച്ചു കളയും.
അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. കർത്താവേ, ഞങ്ങൾ നിന്നോട് പറ്റിയിരിക്കാൻ ആഗ്രഹിക്കുകയാണ് കർത്താവേ ഈ ദുഷ്കാലത്തും. കർത്താവേ ദൈവമേ, ഞങ്ങൾ നിന്നോട് പറ്റിയിരിക്കുമ്പോൾ കർത്താവേ ഞങ്ങളോട് ചേർന്നിരിക്കുന്ന അല്ലെക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങൾ നല്ല വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ കർത്താവേ, നല്ല നിലത്ത് വീഴുന്ന വിത്തുകളെല്ലാം കർത്താവേ 30, 60, 100 മേനിയായ ഫലം കായ്ക്കുന്നു എന്നിൻ്റെ വചനം പറയുന്നല്ലോ. അപ്രകാരം നല്ല ഫലങ്ങളെ പണ്ടിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവർ പഠിക്കുന്നത് കർത്താവേ, പാലൻ പഠിക്കുന്ന വചനങ്ങളൊന്നും വൃദ്ധനായാലും വിട്ടുമാറുകയും എന്നിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ. അപ്രകാരം കർത്താവേ വളർന്നു വരുന്നത് കർത്താവേ നിൻ്റെ ലായർ പണ്ടിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഇത് കേൾക്കുന്ന ഇതിൻ്റെ പ്രവർത്തി പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവേ നിൻ്റെ വചനം കർത്താവേ അനേകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവേ അവരുടെ പ്രവൃത്തിയെ നീ മാനിക്കുന്നു കർത്താവേ. നിന്നെ മാനിക്കുന്നവനെ നീ മാനിക്കുന്ന ദൈവമാണല്ലോ കർത്താവേ. അവരെ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ എല്ലാ ശ്രോതാക്കളെ നിലകരങ്ങളിലേക്ക് കൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരും നിൻ്റെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുകയാണ് കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിവുള്ളൂ കർത്താവേ. നിൻ്റെ സന്നിധിയിലേക്ക് താഴ്ത്തി കേൾപ്പിക്കുകയാണ് കർത്താവേ. എല്ലാവരും അനുഗ്രഹിക്കണേ മാനിക്കുകയും ചെയ്യണമെന്ന് കരുതുന്നു. പ്രാർത്ഥന കേട്ട് നൽകിക്കായ സ്തുതം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവരും എൻ്റെ ക്ലാസ് കേട്ട എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. വെരി വെരി താങ്ക് യു.